ഈ സംബന്ധിച്ച് നമുക്കൊരു ധാരണയാണ്. ഇപ്പോൾ വിദ്യാഭ്യാസം, നമ്മുടെ വിദ്യാഭ്യാസം ലോക നിലവാരത്തിലെത്തണമെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ആൾക്കാർ വിചാരിക്കുന്നതാണ് അമേരിക്കയുടെ നിലവാരത്തിലാണ്, ചൈനയുടെ നിലവാരത്തിലാണ്, റഷ്യയുടെ നിലവാരം, ആ ഒരു തരത്തിലാണ്. പക്ഷേ ആ ഒരു നിലവാരം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ പാഠ്യപദ്ധതി, പാഠപുസ്തകം അതേപടി സ്വീകരിക്കണമെന്നല്ല നമ്മൾ അർത്ഥമാക്കുന്നത്. നമ്മൾ പറയുന്നത് ലോക നിലവാരത്തിലുള്ള ഇതാകണം. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞ പോലെ നമുക്ക് ഈ NCRTയേക്കാൾ വലിയ സിലബസിലേക്ക് നമുക്ക് പോകാം, പക്ഷേ അത് നടക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് NCRT എങ്കിലും ഇന്ത്യയിലാകെ ഒരു സിലബസ്, ഒറ്റ സിലബസ്. ഈ പറഞ്ഞ സാറ് പറഞ്ഞതുപോലെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ചരിത്രം പഠിപ്പിക്കുന്നതിൽ കേരളത്തിലെ സിലബസിൽ ആ കാര്യത്തിൽ ഇപ്പോൾ ഗോളിയോർ രാജാവിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ തിരുവിതാംകൂർ രാജാവിൻ്റെ ചരിത്രം പഠിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ സയൻസിനെ സംബന്ധിച്ചിടത്തോളം, കണക്കിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊന്നും ആ ഒരു സിലബസിനകത്ത് നമുക്ക് പ്രാദേശികത വരുന്നില്ല. വർഗീയത കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ല. സയൻസിനകത്ത് കൊണ്ടുവന്നല്ലോ കണക്കിനകത്ത് കൊണ്ടുവന്നു. എത്ര തൊഴിലാളികൾ വേണ്ടി വന്നു ഇങ്ങനെ ഇതുപോലുള്ള എത്ര ബിൽഡിങ്ങുകൾ പൊളിക്കാൻ എത്ര ആൾ വേണമെന്നുള്ള കാര്യമുണ്ട്. പണ്ടൊരിക്കൽ LDF ഭരിക്കുന്ന സമയത്താണ് മേഴ്സി രവിയെ കുറിച്ചൊരു ചോദ്യം വന്നത്. അതൊരു ചോദ്യത്തിൽ വന്ന പശയാണ്. കേരളത്തിലാണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും വർഗീയതയ്ക്കപ്പുറമായിട്ട് ഒരു കുട്ടികളുടെ ഇടയിൽ ഒരു ഇൻ്റഗ്രേഷൻ വരാൻ വേണ്ടി മറ്റു മതങ്ങളെയും മറ്റ് സമൂഹങ്ങളെയും ആദരിക്കാനൊക്കെ പോലെയുള്ള ഒരു സിലബസ് വേണം. ഇപ്പോൾ ഏകീകൃത സിലബസ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് മുഴുവനും കൂടെ ഒരു സിലബസ് ഉണ്ടാകുക, അതിന് പ്രാദേശികമായ വ്യതിയാനം വേണമെങ്കിൽ അത് വരുത്തുക. അതേ ടെക്സ്റ്റ് ബുക്ക്, അതേ കണ്ടന്റ്, അല്ലെ അതേ വേർഡ്സ് എല്ലാം പിന്നെ പിന്തുടരണമെന്നല്ല. ഇപ്പോൾ സ്റ്റേറ്റ് CBSE അതേ മോഡലില്, അല്ലെ NCRTയുടെ മോഡലില് സ്റ്റേറ്റ് ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയാണ് പ്ലസ് ടുവിന് ടെക്സ്റ്റ് ബുക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ജനറലായിട്ടുള്ള ഒരു ആശയം അല്ലെ കണ്ടന്റ് സിലബസ് എടുത്തുകൊണ്ട് പ്രാദേശികമായ എന്തെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു സിലബസ്. ഇത്രയും വലിയ തിരക്ക് കൂടാൻ കാരണം പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ പോലും പത്താം ക്ലാസ് കഴിയുമ്പോഴേക്ക് സെൻട്രൽ സ്കൂളിൽ നിന്ന് CBSE കേരള സിലബസിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മുടെ പാഠപുസ്തകങ്ങൾ നോക്കണം. ഇപ്പോൾ ഹയർ സെക്കൻഡറിയിലെ 37 പാഠപുസ്തകങ്ങൾ, അച്ഛൻ പ്ലസ് 1-ലെ 37 പാഠപുസ്തകങ്ങൾ കേരള സംസ്ഥാനത്ത് മാറിക്കഴിഞ്ഞു. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പാഠപുസ്തകം വന്നു. ഇവിടെ ഉണ്ണികൃഷ്ണൻ മാഷ് സൂചിപ്പിച്ച പോലെ ചില കേന്ദ്രങ്ങളിൽ പാഠപുസ്തകം എത്താൻ വൈകിയിട്ടുണ്ട്. അത് വീഴ്ചയാണ്, അത് പരിശോധിക്കണം. ഈ പാഠപുസ്തകങ്ങൾ നമ്മൾ പരിശോധിക്കണം. പാഠപുസ്തകങ്ങൾ സമഗ്രമായിരിക്കണം. കുട്ടിയുടെ റെഫറൻസ് ഗ്രന്ഥമാണ് പാഠപുസ്തകം, അല്ല കുട്ടി തേടി അലയാനുള്ള ഒരു 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 സൂചകമല്ല പാഠപുസ്തകം. പാഠപുസ്തകങ്ങൾ ഒരിക്കലും സൂചകമായി അധപ്പതിക്കാൻ പാടില്ല. പാഠപുസ്തകം എപ്പോഴും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് സമഗ്രമായി അവൻ്റെ കഴിവുകൾ അന്വേഷിച്ച് കണ്ടെത്താനും കഴിവുകൾക്ക് അനുസൃതമായി അവനെ ഗൈഡ് ചെയ്യുവാനുമുള്ള എല്ലാ സംവിധാനങ്ങളും പാഠപുസ്തകങ്ങളും ഉണ്ടാവണം. പിന്നെ അഡീഷണൽ റീഡിങ്ങിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയട്ടെ, ഈ പാഠപുസ്തകങ്ങളിൽ എല്ലാം അത്തരത്തിലുള്ള സൂചകങ്ങൾ കൊടുത്തുകൊണ്ട് സമഗ്രമാക്കിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശം ഈ പാഠപുസ്തകങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഈ CBSE NCRT പുസ്തകങ്ങളെക്കാൾ മെച്ചപ്പെട്ട ഒരു പാഠപുസ്തകമാണ് ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ കേരള ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്ന പുസ്തകത്തിൽ എന്ന് പറയുന്നതിന് യാതൊരു, കേരളത്തിലെ എല്ലാ അധ്യാപക സംഘടനകളും പൂർണ്ണമായും സഹകരിച്ചുകൊണ്ടാണ് ഈ പാഠപുസ്തകം. അല്ല ഏതെങ്കിലും GSTയോ അല്ലെങ്കിൽ KPSTയോ മാത്രം, എല്ലാ അധ്യാപക സംഘടനകളും അതിനകത്ത് അവരുടേതായ കഴിവുകൾ സമർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ പാഠപുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അതൊരു വലിയ അഭിമാനത്തിൻ്റെ നേട്ടം തന്നെയാണ്. പാഠപുസ്തകത്തിൻ്റെ മാറ്റം എത്ര ഗുണപരമാണെന്ന് ചർച്ച വിഷയം ഇവിടെ അല്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല. ഇവിടെ CBSE വിദ്യാലയങ്ങളിൽ നിന്ന് ഗവൺമെൻറ് കേരള സിലബസിലെ കുട്ടികൾ വരുന്ന ഒരു മറ്റൊരു അഡ്മിഷൻ പ്രൊസീജിയറിൽ വന്ന മാറ്റവും കൂടി കാണുന്നുണ്ട്. ഏകജാലക സംവിധാനത്തിലൂടെ അഡ്മിഷൻ നടക്കുന്നതുകൊണ്ട് കുട്ടികൾ കൃത്യമായി വിദ്യാലയങ്ങളിൽ അഡ്മിഷൻ കിട്ടുന്നു. അത് സാമൂഹ്യ നീതി, ഇപ്പോൾ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കൊക്കെ ഈ ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നു എന്നുള്ളൊരു മാറ്റം ഇവിടെ വന്നിട്ടുണ്ട്. അതും കൂടി സഹായകരമായിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങളുണ്ട്. ഈ മാറ്റം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പ്ലസ് 2-ൽ ഇത്ര വലിയ തിരക്ക് വരാൻ കാരണം ഒരു വലിയ സാമൂഹ്യ മാറ്റം തന്നെയാണ്. നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യാപക നേതാക്കന്മാർ ചൂണ്ടിക്കാണിച്ചതുപോലെ CBSE-യിലൊക്കെ പത്താം ക്ലാസ് പഠിച്ചിരിക്കുന്ന വരുന്ന കുട്ടികൾ പ്ലസ് 2 ആകുമ്പോഴത്തേക്ക് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് മാറുന്നു എന്ന് പറയുന്ന ഒരു ശുഭസൂചകമായ കാര്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയതിൻ്റെ ലക്ഷണം കൂടിയാണത്. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം എങ്ങോട്ട് എന്ന വിഷയത്തിലേക്കാണ് വട്ടമേശ കടന്നത്. 2 എപ്പിസോഡായിട്ട് നീണ്ട ചർച്ച ഇവിടെ അവസാനിക്കുന്നു. വട്ടമേശയിൽ പങ്കെടുത്തത് റവറൻഡ് ഡോക്ടർ വർക്കി ആറ്റുപുറത്ത്, തിരുവനന്തപുരത്തെ സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ, A K ഉണ്ണികൃഷ്ണൻ, Kerala School Teachers Association General Secretary, T. S. Salim, Government School Teachers Union Samsthana President, J. Muhammad Rafi, Kerala Pradesh School Teachers Union Samsthana Secretary.